ஆதிவாசி கோத்த விபாகமாய காசி விபாகம் பாடங்களில் ட்ராப் வச்சு மீன் பிடிக்கிற ரீதியான அது ட்ராப் எங்கே உண்டாகும் ட்ராப் எங்கே ആണ് ഉപയോഗിക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്താൽ തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ലെറ്റ്സ് ഗോ. ഇത് ആണ് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന മുള. മുളയുടെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഫ്രണ്ട് പാർട്ട് മാത്രം, ഒരറ്റം മാത്രം ഇങ്ങനെ ചെറുതായിട്ട് വെട്ടും. വെട്ടിയതിന് ശേഷം അതേപോലെ തന്നെ ഉള്ളിലുള്ള വശവും ക്ലീൻ ചെയ്യും. അറ്റത്തേക്ക് പോകില്ല, ഈ ഒരു കഷ്ണം ഇവിടെ ക്ലീൻ ചെയ്തെടുക്കും. അതായത് മീൻ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലത്താണ് മീൻ കിടക്കുന്നത്. അത് വലിയ മീനല്ല, ചെറിയ നമ്മളുടെ കുഴുവ പോലെ ഒക്കെയുള്ള ഒരു അത്രയും സൈസ് ഉണ്ടാവുള്ളൂ. നോർമലി ഉള്ള മീൻ ചെറിയ ബ്രാലുകളും ഒക്കെ അതിൻ്റെ അത് വിഴാറുണ്ട്, കിടക്കാറുമുണ്ട്, പുറത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു ട്രാപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇതുണ്ടാക്കി വരുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ആകും. മുഴുവനായി തയ്യാറായിട്ടില്ലെങ്കിലും ഏതാണ്ട് ഇതുപോലെ ആകും. ഇതാണ് അതിൻ്റെ ട്രാപ്പിൻ്റെ രീതി. അപ്പോൾ നമ്മുടെ ചേട്ടായി ഇവിടെ ഇരുന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഫിക്സ് ചെയ്യണം. മഴ തുടങ്ങി, മേഘാലയയിൽ മഴ ഈ പ്രാവശ്യം ലേറ്റാണ്. അപ്പോൾ ഇതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളയുടെ അകത്തേക്ക്, നമ്മൾ വെട്ടിയ ഭാഗത്തിൻ്റെ അകത്തേക്ക് ഇതുപോലെയുള്ളൊരു റിങ്, മുള കൊണ്ട് തന്നെയുള്ളൊരു റിങ്ങാണിത്. ഇത് വെച്ച് പ്ലാസ്റ്റിക് കൊണ്ട്, പണ്ട് മുള കൊണ്ട് തന്നെയാണ് കെട്ടിയിരുന്നത്, പക്ഷേ ഇന്ന് സൗകര്യാർത്ഥം പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കാണാം. അപ്പോൾ ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടെ മേഘാലയൻസിന് ഭയങ്കര ഹോബിയാണ്. കാരണം ഏത് രീതിയിലും ചിലപ്പോൾ രാവിലെ മുതൽ രാത്രി വരെയൊക്കെ നമ്മുടെ ചൂണ്ടയുമായിട്ടിരിക്കും. അതൊരു ഗെയിം പോലെയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു റോഡ് ഒരു കുളത്തിലിടുന്നതിന് കുളത്തിൻ്റെ ഉടമസ്ഥന് 200 മുതൽ 350 രൂപ വരെ, അതായത് ആ കുളത്തിലിട്ടിരിക്കുന്ന മീനിൻ്റെ സൈസ് അനുസരിച്ചാണ്. ചില സ്ഥലങ്ങളിൽ 200, ചില സ്ഥലങ്ങളിൽ 250, 300 അങ്ങനെയൊക്കെയാണ്. എന്നാൽ മീൻ ഫിഷിംഗ് കഴിഞ്ഞ കുളങ്ങൾ 20 രൂപക്കും 50 രൂപക്കും കുട്ടികൾക്ക് വേണമെങ്കിൽ മീൻ ഉണ്ടാവുന്നൊരു രീതിയൊക്കെ ഉണ്ട് ഇവിടെ. ഇത് വേറൊരു രീതിയാണ്. അതായത് ഇതായത് ഇത് നമ്മുടെ നെൽവയലുകളുണ്ടല്ലോ, നമ്മുടെ നെൽവയലുകളിലെ അത് നമ്മുടെ നെൽവയലിൻ്റെ തൊട്ട് സൈഡിൽ കൂടി പോകുന്ന കനാലുകൾ, നമ്മുടെ തോട്, ആ തോടിൽ ഇവരൊരു ബണ്ട് പോലെ ചെയ്തിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ വെള്ളത്തിന് തടസ്സം വരില്ല, അതോടൊപ്പം മീനുകളെല്ലാം തന്നെ ഇതിൽ വീഴുകയും ചെയ്യും. അത് ഒരു അങ്ങനത്തെ ഒരു ട്രാപ്പാണ്. അപ്പോൾ പുതിയതായിട്ട് ഒന്നും ചെയ്യണമെന്ന് പണ്ടിലെ ഒരു ട്രാപ്പിന് ഏകദേശം 30-40 പീസോളം ഇതുപോലെയുള്ള ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ അതിൽ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ പണ്ട് നമ്മുടെ കനാലിൻ്റെ വലിപ്പം അനുസരിച്ച് ചെയ്യണം. അധികം അടുത്തുള്ള രീതിയിൽ, അല്ലെങ്കിൽ വെള്ളം ബ്ലോക്കാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റുള്ളവരുടെ പാടത്തിലേക്ക് വെള്ളം പോകുന്നത് ആ കനാലിലൂടെയാണ്. അപ്പോൾ നമ്മുടെ കനാലിന് അടുത്തുള്ള തോട് അതിൽ മീൻ പിടിക്കാൻ നമ്മൾക്ക് മാത്രമാണ് അനുവാദമുള്ളത്. അങ്ങനെയാണ് ഇവിടുത്തെ നിയമം. ഇവിടുത്തെ വില്ലേജിൻ്റെ നിയമം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തോടും പാടശേഖരത്തിന് അടുത്തുകൂടി തോടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ മീൻ പിടിക്കാൻ പറ്റൂ. അത് അങ്ങനെ പാടശേഖരത്തെ, അല്ലെങ്കിൽ ആളുകൾ കൃഷി ചെയ്യാനും അതോടൊപ്പം മീൻ പിടിക്കാനും അവർക്കുള്ള അനുവാദം കൊടുത്തുകൊണ്ടുള്ള വില്ലേജിൻ്റെ ഒരു പ്രത്യേകമായ നിയമമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് അവിടെ പോയി മീൻ പിടിക്കാൻ പറ്റില്ല.
അപ്പോൾ നമ്മളുടെ പാടത്തിലേക്കുള്ള സംഭവങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മഴ തുടങ്ങി, ഇനിയിപ്പോൾ അതിൻ്റെ ഒഴുക്ക് തുടങ്ങുന്നതോടുകൂടി ഇത് ഫിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് മഴ തുടങ്ങാനായിട്ട് കുറച്ച് ദിവസം കാത്തിരിക്കാം. നമ്മളുടെ ഇപ്പോൾ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചധികം നടക്കാനുണ്ട്. നിങ്ങൾക്ക് കാണാം, എൻ്റെ മോനാണ് എഡ്രിയാൻ. എഡ്രിയാൻ മൂന്ന് ഭാഷകളാണ് ഒരേ സമയം കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് കേൾക്കാം, ഇത് കാസിയാണ്. എഡി, ദിസ് വേ, വെയിറ്റ്. This way. This way. This way. രാവിലെ വന്ന് തന്നെ എൻ്റെ പണി പകുതി പൂർത്തിയാക്കി. അതായത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ഇവിടെയാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കനാൽ. ഹോൾസ് എല്ലാം അടക്കാൻ വേണ്ടിയിട്ടാണ് പുല്ല് പിടിപ്പിക്കുന്നത്. പുല്ല് പിടിപ്പിച്ച് പിന്നെ ആ ഒരു സ്ക്വയർ പോലെ ചെയ്യും. സ്ക്വയർ പോലെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് മുളയുടെ ട്രാപ്പ് വെക്കുന്നത്. ഇത് മേഘാലയയിലെ ഒരു പാടമാണ്, നമ്മുടെ നെൽപ്പാടം. അപ്പോൾ നെൽപ്പാടത്തിൻ്റെ സൈഡിലൂടെ ഇതുപോലെയുള്ളൊരു കനാലുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഇവിടുത്തെ നിയമം, അതായത് ഇവിടുത്തെ ഗ്രാമസഭ മൂപ്പൻ്റെ തീരുമാനമനുസരിച്ച് ഈ കനാലിൻ്റെ സൈഡിൽ കിടക്കുന്ന പാടത്തിൽ, അത് പട്ടയത്തിനെടുത്തവരാകാം അതിൻ്റെ ഉടമസ്ഥരാകാം, ആര് കൃഷി ചെയ്യുന്ന ആരാണ് കൃഷി ചെയ്യുന്നത് അവർക്കാണ് ഇങ്ങനെ ട്രാപ്പ് വെച്ച് മീൻ പിടിക്കാനുള്ള അനുവാദം ഉള്ളത്. അപ്പോൾ അവർക്കിങ്ങനെ ഉണ്ടാകാം, പക്ഷേ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് തടയാൻ പാടില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഈ ട്രാപ്പിൽ വന്ന് മീനുകൾ ചെറിയ മീനുകൾ വന്ന് വീഴുമെങ്കിൽ തന്നെയും വെള്ളത്തിന് ഒരു രീതിയിലും തടസ്സം ഉണ്ടാവില്ല. ഇപ്പോൾ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ മുളയും പുല്ലും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ മുളയുടെ കെട്ടാൻ കുറച്ച് പ്ലാസ്റ്റിക്, അത് നമ്മളെടുത്ത് മാറ്റി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ഇനി ഈ സ്ക്വയറുകളിലെല്ലാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ട്രാപ്പ്. ട്രാപ്പുകൾ നമ്മളിവിടെ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവുമായി വന്നിട്ടാണ് നമ്മൾ എടുത്തു നോക്കുന്നത് എത്രത്തോളം മീൻ വീണിട്ടുണ്ട് ഇല്ല എന്നുള്ളത്. ടെക്നിക്കലായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോറിലേ ഒക്കെ നോക്കാണം പുല്ലാണ് പാകിയിരിക്കുന്നത്. അതായത് മണ്ണും അഴുക്കോ ഒന്നും ഈ ട്രാപ്പിലേക്ക് വന്നെന്ന് അറിയില്ല. ട്രാപ്പ് കൊടുത്തുകൊണ്ട് ഫില്ല് ചെയ്തിരിക്കും. വെള്ളം പോവുകയും ചെയ്യും. മഴ വന്ന് വെള്ളം ഉയരുന്നതനുസരിച്ച് മുകളിലും നമ്മൾ ട്രാപ്പ് ഫിക്സ് ചെയ്യും. ട്രാപ്പുകളെല്ലാം റെഡിയായി. ഇനി നമ്മൾ നാളെ വന്ന് അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വന്നിട്ട് വന്ന് നോക്കും. കഴിഞ്ഞിട്ട് എന്തോരം മീൻ കിട്ടുമെന്ന് നോക്കാം. രണ്ട് ദിവസമായിട്ട് മഴയൊന്നും ഇല്ല. എന്നാലും നമ്മൾ ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. കിട്ടുമെന്നൊരു ഉറപ്പുമില്ല മീൻ. അപ്പോൾ എന്നാലും ഒന്ന് വീണിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് പോവാണ്.
രണ്ടോ കിട്ടിയിട്ടുള്ളൂ. വേറൊരു തരം ക്ലാപ്പാണ്. ചെറിയ കനാലുകളിലൊക്കെ നിന്നാണ് ഒരുപാട് അടുത്ത പാടത്തേക്കുള്ള
നിങ്ങളെൻ്റെ മേഘാലയൻ ഫിഷിംഗ് വീഡിയോ കണ്ടുവല്ലോ. ഇതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്ത തരം രീതികളിൽ ഇവർ മീൻ പിടിക്കാറുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ കാണുവാൻ, ഇതുപോലെ തന്നെ മേഘാലയയുടെ ഉൾത്തലങ്ങളിലെ ഗ്രാമങ്ങളിലെ ഫിഷിംഗ് രീതികൾ കാണുവാനായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ കിട്ടുന്നതായിരിക്കും.